ആ മന്ത്രിപുത്രൻ ഇ പി ജയരാജന്റെ മകനോ? സ്വപ്ന സുരേഷുമായി ചേർന്ന് നിൽക്കുന്നത് ജയരാജന്റെ മകനാണെന്ന തരത്തിൽ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ വൈറലാകുന്നുണ്ട്. ലൈഫ് മിഷനിൽ മന്ത്രിപുത്രനും കമ്മീഷൻ കിട്ടിയെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയെ സാധൂകരിക്കും വിധമാണ് ചിത്രം പ്രചരിപ്പിക്കുന്നത്. ചിത്രം അത്ര വ്യക്തമല്ല. ഈ ചിത്രത്തിന്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളും തയ്യാറായില്ല. ഏതായാലും രാഷ്ട്രീയ കോളക്കമായി ഈ ചിത്രം മാറുമെന്നാണ് സൂചനകൾ. പ്രചരിക്കുന്ന ചിത്രത്തിലുള്ളത് ജയരാജന്റെ മകനാണ്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചെടുത്തതാണ് ഈ ഫോട്ടോ എന്നാണ് പ്രചരണം. എന്നാൽ ഇത് മോർഫ് ചെയ്തതാണോ എന്ന് വ്യക്തവുമല്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ കമ്മീഷനായി പോയെന്ന് കരുതുന്ന 4 കോടി രൂപയുടെ പങ്ക് പറ്റിയവരിൽ സംസ്ഥാനത്തെ ഒരു മുതിർന്ന മന്ത്രിയുടെ മകനുമുള്ളതായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സൂചന ലഭിച്ചുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും മന്ത്രിപുത്രനും തമ്മിലെ അടുത്ത സൗഹൃദം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ അടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുകയാണ്. താമസിയാതെ ഈ മന്ത്രിപുത്രനെയും ചോദ്യം ചെയ്യുമെന്നും പറയുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ചിത്രം പ്രചരിക്കാൻ തുടങ്ങിയത്. ചിത്രത്തിലുള്ളത് ജയരാജന്റെ മകനാണ്. എന്നാൽ ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണോ എന്ന് വ്യക്തമല്ല. തലസ്ഥാനത്ത് പ്രമുഖ സിനിമാ താരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ മുറിയിൽ വെച്ചുള്ളതാണ് ചിത്രങ്ങളെന്നും വിവരങ്ങൾ ലഭിച്ചു. ഇത് പരിശോധിക്കുകയാണെന്നും സ്വപ്നയുമായുള്ള ഇടപാടിന് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മന്ത്രിപുത്രനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലൈഫ് മിഷൻ ഇടപാടിൽ കമ്മീഷനായി 4 കോടി രൂപ കൈമറിഞ്ഞതിൽ പ്രമുഖ പങ്ക് ഇയാൾക്ക് ഉണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മന്ത്രിയാരെന്ന് വ്യക്തമാക്കുന്നുമില്ലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫോട്ടോ പ്രചരിച്ചത്. മന്ത്രി ദുബായിൽ ഒരു യോഗത്തിന് പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പായിരുന്നു അത്രേ ഈ ഇടപാട്. സ്വപ്ന സുരേഷും മന്ത്രിപുത്രനും മറ്റൊരു ഇടനിലക്കാരനും ഹോട്ടൽ മുറിയിലുണ്ടായിരുന്നു. ആദ്യം ഇവർക്ക് കൈമറിഞ്ഞ 2 കോടിയിൽ 30 ലക്ഷം ഈ മൂന്നാമന് നൽകാമെന്നായിരുന്നു അത്രേ വാഗ്ദാനം. ഇത് പക്ഷേ മന്ത്രിപുത്രൻ ലംഘിച്ചതോടെയാണ് ചിത്രങ്ങൾ പുറത്തേക്ക് പോയത്. ഇതിൽ ചിലത് അന്വേഷണ സംഘത്തിനും കിട്ടിയെന്നാണ് സൂചനയെന്നും മനോരമ വിശദീകരിച്ചിരുന്നു. ലൈഫ് മിഷൻ ഇടപാടിൽ യൂണിടാക്കിന്റെയും റെഡ് ക്രസന്റെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നത് മന്ത്രിപുത്രനാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു. കണ്ണൂരിൽ ഒരു പ്രമുഖ റിസോർട്ടിന്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ പരിധിയിലുള്ള UAFX എന്ന വിസ സ്റ്റാമ്പിംഗ് ഏജൻസിയുടെ ഡയറക്ടറും ഈ റിസോർട്ടിൽ പങ്കാളിത്തമുണ്ടെന്നാണ് വിലയിരുത്തൽ. ഏതായാലും കണ്ണൂരിലെ മന്ത്രിയിലേക്കാണ് മനോരമയുടെ വാർത്താ സൂചനകൾ പോകുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ UAFX സൊല്യൂഷൻസുമായി വ്യാപകമായ അല്ലെങ്കിൽ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജന് അടുത്ത ബന്ധമുണ്ടെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. മന്ത്രിയുടെ മകൻ ചെയർമാനായ ആയുർവേദ റിസോർട്ടിൽ UAFX ഡയറക്ടർ ബിസിനസ്സിൽ പങ്കാളിത്തമുണ്ടെന്ന് കോൺഗ്രസ് ചാനലായ ജയ്ഹിന്ദ് TV ആദ്യം വാർത്ത നൽകിയത്. ബിനീഷ് കൊടിയേരിക്കും UAFX സൊല്യൂഷൻ ഡയറക്ടർമാരുമായ അടുത്ത സൗഹൃദമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ബാംഗ്ലൂരിലേക്ക് കടക്കാൻ UAFX സൊല്യൂഷൻസ് സൗകര്യം ഒരുക്കിയതായും സംശയമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് നൽകിയ മൊഴിയിലാണ് UAFX കുറിച്ച് പ്രതിപാദിക്കുന്നത്. തന്റെ ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത 1 കോടി രൂപ UAFX ഉൾപ്പെടെയുള്ള കമ്പനികൾ UAE കോൺസൾട്ടുമായി നടത്തിയ ഇടപാട് ലഭിച്ച കമ്മീഷൻ എന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നുമുണ്ട്. UAFX സൊല്യൂഷൻസ് ഡയറക്ടർ സുജാതന്റെ ഉടമസ്ഥയിലുള്ള മാർബിൾ വിപണന ശൃംഖലയുടെ ഉദ്ഘാടനത്തിൽ ഇ.പി. ജയരാജന്റെ സാന്നിധ്യമുണ്ട്. ഇ.പി. ജയരാജന് ഇദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭങ്ങളിൽ നിക്ഷേപമുണ്ടെന്നാണ് CPM നേതാക്കൾക്കിടയിൽ സംസാരമെന്നും ജയ്ഹിന്ദ് TV വാർത്ത കൊടുത്തിരുന്നു. സുജാതൻ ഡയറക്ടറായ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ ജയരാജന്റെ മകൻ പുതുശ്ശേരി കോറോത്ത് ജേസൺ ആണെന്ന് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പാർട്ടി ശക്തി കേന്ദ്രമായ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. 10 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണം പരിസ്ഥിതിക്ക് ദോഷം വരുന്ന നിലയിൽ കുന്നിടിച്ചായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. UAFX സൊല്യൂഷൻസ് ഡയറക്ടർമാരായ അരുൺ വർഗീസ്, ടി അമീർഖാൻ റാവുത്തർ എന്നിവരുമായി ബിനീഷ് കൊടിയേരിക്കും അടുത്ത ബന്ധമുണ്ട്. UAFX സൊല്യൂഷൻസിൽ ഡയറക്ടർ അല്ലെങ്കിലും ബിനീഷിന് സ്ഥാപനത്തിൽ നിക്ഷേപം ഉള്ളതായാണ് NIA ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബിനീഷിന്റെ ചോദ്യം ചെയ്യൽ. കോൺസുലേറ്റ് വഴി നയതന്ത്ര ബാഗേജിന്റെ മറവിൽ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് NIA ലഭിച്ചിരിക്കുന്ന മൊഴി. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ബാഗേജുകൾക്ക് നേരെ UAFX ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് NIA ലഭിച്ചിരിക്കുന്ന വിവരം. പല രൂപത്തിലാണ് സ്വർണം ഇത്തരത്തിൽ കടത്തിയിരുന്നത്. ഏറ്റവും ഒടുവിൽ കടത്തിയത് വാതിൽപിടിയുടെ രൂപത്തിലായിരുന്നു. പല രൂപത്തിൽ വരുന്ന സ്വർണം UAFX ഓഫീസിൽ സൂക്ഷിച്ച ശേഷമാണ് ഉചിതമായ സമയം നോക്കി വേർതിരിച്ചെടുക്കുന്നതും തിരുവനന്തപുരത്ത് തന്നെയുള്ള പണിശാലയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് കടത്തുന്നതും. സന്ദീപ് നായർ, സ്വപ്ന എന്നിവർക്ക് നിർണായകമായ സ്വാധീനമായിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്നാണ് NIA സംഘം ലഭിച്ചിരിക്കുന്നത് വിവരങ്ങളും. വിസ സ്റ്റാമ്പിംഗ് കരാർ UAFX നേടിക്കൊടുത്തിന്റെ കമ്മീഷൻ പണമാണ് ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് സ്വപ്ന മൊഴി നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് 3 കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. കസ്റ്റംസ്, NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 3 ഏജൻസികളുടെയും പക്കൽ മന്ത്രിപുത്രന് സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരമെന്നും മനോരമ വാർത്തയിൽ പറയുന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്തും മതഗന്ധങ്ങളടങ്ങിയ ബാഗേജ് കടത്തിയതുമായ
സംഭവങ്ങളുടെ സമാനതകൾ മുൻനിർത്തിയാണ് ജലീലിനെ ഇഡി ചോദ്യം ചെയ്തത്. പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതി ഇല്ലാതെ നയതന്ത്ര പാഴ്സൽ സംവിധാനം ഉപയോഗിക്കുന്നത് കള്ളക്കടത്തായാണ് പരിഗണിക്കുന്നത്. കോൺസുലർ ജനറലിന്റെ പേരിലാണ് പാഴ്സൽ എത്തിയത്. കസ്റ്റംസ് ക്ലിയറൻസ് ഏജന്റാണ് പാഴ്സൽ സ്വീകരിച്ചത്. അതിനായി 81,000 രൂപ അടയ്ക്കുകയും ചെയ്തു. അതിനു മുമ്പ് വന്ന പാഴ്സലുകൾക്ക് 10,000 രൂപയിൽ താഴെ അടച്ചിരുന്നതാണ്, അല്ലെങ്കിൽ 10,000 രൂപയിൽ താഴെയാണ് അടച്ചിരുന്നത്. ദുബായ് കോൺസുലേറ്റ് നേരിട്ടാണ് മതഗ്രന്ഥങ്ങൾ നൽകിയതെന്നാണ് മന്ത്രി ജലീൽ അവകാശപ്പെടുന്നത്. എന്നാൽ കോൺസുലേറ്റ് ഇത്തരത്തിൽ ഒരു രാജ്യത്തും മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാറില്ലെന്ന് അധികൃതർ എന്നയോട് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ അറ്റാഷെ ഇക്കാര്യത്തിൽ വ്യക്തി താല്പര്യമെടുത്തതായും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിലെത്തിയ പാഴ്സൽ ജൂൺ 18 കോൺസുലേറ്റിന്റെ 2 വാഹനങ്ങളിൽ മന്ത്രി ജലീലിന്റെ വകുപ്പിന് കീഴിലുള്ള സി ആപ്റ്റിൽ എത്തിച്ചത്. തുടർന്ന് സി ആപ്റ്റിന്റെ അടച്ചുപൂട്ടിയ വാഹനത്തിൽ മലപ്പുറത്തേക്ക്. ഇവിടേക്ക് മൂവാറ്റുപുഴയിൽ ചില പാക്കറ്റുകൾ ഇറക്കിയതായും സൂചനയുണ്ട്. ബാംഗ്ലൂരിലേക്കും പാക്കറ്റുകൾ കടത്തി എന്നും പറയുന്നു. സി ആപ്റ്റിൻ്റെ വാഹനത്തിൽ സർക്കാർ ഡ്രൈവറെ ഒഴിവാക്കി പുറത്തുനിന്നുള്ളയാളെ നിയോഗിച്ചത് എന്തിനെന്നും ഇഡി സംശയിക്കുന്നു. പാഴ്സലുകൾ വാഹനത്തിൽ അയച്ച ശേഷം സി ആപ് ഡയറക്ടർ എന്ന എം അബ്ദുൾ റഹ്മാനെ LBS ഡയറക്ടറെ നിയമിച്ചതിന് പിന്നിലും ദുരൂഹതയുണ്ട്. കഴിഞ്ഞ ജൂലൈ 23 അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. മതഗ്രന്ഥത്തിൻ്റെ പേരിൽ രാജ്യത്ത് മുമ്പും ഇത്തരം കള്ളക്കടത്തുകൾ നടന്നിട്ടുണ്ട്. സ്വർണത്താളുകളുടെ രൂപത്തിലും ഗ്രന്ഥത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലും സ്വർണം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതുതന്നെ സംസ്ഥാന സർക്കാരിന് തലവേദനയാണ്.